ബി എൻ എക്സ്പേർട്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡ് പ്രൊജക്റ്റ് ഓറിയൻറ്റഡ് ട്രെയിനിങ്ങിൻ്റെ 9-ാമത്തെ പാർട്ടാണ്. 9-ാമത്തെ പ്രൊജക്റ്റ് വർക്കാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് പ്രൊജക്റ്റ് വർക്ക് ഒന്ന് എടുത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എക്സസൈസ് നമ്പർ 9 എന്ന് എഴുതിയിട്ട് പ്രധാനമായും ഗ്രാഫിക് ഒബ്ജക്റ്റുകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് നമ്മൾ കാണുന്നത്. ഇതിനകത്ത് ടെക്സ്റ്റുകൾ അതുപോലെ തന്നെ പിക്ചേഴ്സ് ഒക്കെ തന്നെ വളരെ കുറവാണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ ആദ്യം മൈക്രോസോഫ്റ്റ് വേർഡ് ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, ഇവിടെ റണ്ണിൽ വിൻ വേർഡ് എന്ന് ടൈപ്പ് ചെയ്തു, ബ്ലാങ്ക് ഡോക്യുമെൻ്റ് സെലക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഒരു പ്രൊജക്റ്റ് തുടങ്ങുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ നമുക്കിവിടെ കൺഫേം ചെയ്യാനുണ്ട്. ഒന്ന്, പേജ് 100% ആണോ എന്ന് കൺഫേം ചെയ്യുക, ഇല്ലെങ്കിൽ നമ്മൾ ആൾട്ട് വി സെഡ് അമർത്തിയിട്ട് 1 എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് എൻ്റർ അടിച്ചാൽ മതി. ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ 100% സെലക്ട് ചെയ്താലും മതി. അടുത്തത് പ്രിൻറ്റ് ലേഔട്ട് ആണോ എന്ന് നോക്കണം, അല്ലെങ്കിൽ ആൾട്ട് വി പി അടിച്ചിട്ട് പ്രിൻറ്റ് ലേഔട്ടിലേക്ക് പേജ് സ്വിച്ച് ചെയ്യുക, ആ മോഡിലേക്ക് സ്വിച്ച് ചെയ്യുക. അടുത്തത് ആൾട്ട് ഒ പി അടിച്ചിട്ട് ആഫ്റ്റർ 0 ആണോ നോക്കണം, ലൈൻ സ്പേസിങ് സിംഗിൾ ആണോ നോക്കണം, ദെൻ ഓക്കെ അടിക്കാം. അതിനുശേഷം ലേ ഔട്ടിനകത്ത് സൈസിൽ A4, പേജിൻ്റെ സൈസ് A4 ആണോ എന്ന് നമ്മൾ കൺഫേം ചെയ്യുക. ഓക്കെ, അടുത്തത് മാർജിൻസ് നമുക്കൊന്ന് സെറ്റ് ചെയ്യണം. ലേ ഔട്ടിൽ മാർജിനിൽ കസ്റ്റം മാർജിൻ എടുത്തിട്ട് മാർജിൻ ഞാൻ എല്ലാം 10 വീതം കൊടുക്കുകയാണ്. ഓക്കെ, ഇനി ഞാൻ ഈ പേജ് ഒന്ന് സൂം ഇൻ ചെയ്യുകയാണ്. നിങ്ങൾക്ക് കറക്റ്റായിട്ടൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ സൂം ഇൻ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം എൻ്റെ പേജ് കാണുന്നത് 180%. ഓക്കെ, ഇനി നമുക്ക് പ്രൊജക്റ്റിലേക്ക് കടക്കാം. പ്രൊജക്റ്റ് ഞാനിവിടെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. നോക്കിക്കോളൂ, തുടക്കത്തിൽ കാണുന്ന എന്താണ്, ഒരു പേജിൻ്റെ നടുഭാഗത്ത് ഒരു റൗണ്ടഡ് റെക്റ്റാങ്കിൾ, അതിനകത്ത് ചിപ്പ് എഴുതിയിട്ടുണ്ട്. ഇവിടെ 3 റെക്റ്റാങ്കിൾസ്, പിന്നെ ഒരു വൈറ്റ് റെക്റ്റാങ്കിൾ 2. ഓക്കെ, അപ്പോൾ ഇത് നമുക്കൊന്ന് തുടക്കത്തിൽ ചെയ്ത് നോക്കാം. ഇപ്പോൾ കേഴ്സർ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? ലെഫ്റ്റ് സൈഡിലല്ലേ. പക്ഷെ നമുക്ക് വേണ്ടത്, നമ്മളിപ്പോൾ വരയ്ക്കാൻ പോകുന്ന കാര്യങ്ങൾ വേണ്ടത് പേജിൻ്റെ നടുവിലാണ്. സോ കൺട്രോൾ ഇ അമർത്തുക, പേജിൻ്റെ നടുവിലേക്ക് കേഴ്സർ വന്നു. ഇനി അടുത്തത് ഇൻസേർട്ടിനകത്ത് ഷേപ്പിൽ ന്യൂ ഡ്രോയിങ് ക്യാൻവാസ് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്യാൻവാസ് വന്നു. ഇനി ഇൻസേർട്ടിൽ ഷേപ്പിനകത്ത് നമുക്ക് ഒരു റൗണ്ടഡ് റെക്റ്റാങ്കിൾ ഇതേപോലെ വരയ്ക്കാം. ഓക്കെ, ഈ റൗണ്ടഡ് റെക്റ്റാങ്കിളിൻ്റെ ഹൈറ്റ് ഒന്ന് നോക്കുക, കണ്ടോ 47.42 ആണ് ഇതിൻ്റെ ഹൈറ്റ്. വേണമെങ്കിൽ നമുക്കൊരു 50 കൊടുക്കാം, ഒരു 50 mm ഹൈറ്റ് കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതാ, റെക്റ്റാങ്കിൾ എടുത്തിട്ട് ഇവിടെ വരയ്ക്കാം. ഓക്കെ, ഈ റെക്റ്റാങ്കിളിൻ്റെ ഹൈറ്റും എത്രയാക്കുക, 50 mm ആക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ ഇതും 50 ആയി. ഇനി അടുത്തത് കൺട്രോൾ ഡി അടിച്ചു കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒന്നും കൂടി കിട്ടും. വീണ്ടും കൺട്രോൾ ഡി അടിച്ചു കഴിഞ്ഞാൽ അതുപോലത്തെ ഒന്നും കൂടി കിട്ടും. ഇത് കുറച്ച് ഇതിൻ്റെ വിഡ്ത്തൊന്ന് ചെറുതാക്കുക, ഇത് അതിനേക്കാളും കുറച്ചും കൂടി ചെറുതാക്കുക. എല്ലാ ഷേപ്പിൻ്റെയും ഔട്ട്ലൈന് നണ്ണാക്കുക, നണ്ണ് നോ ഔട്ട്ലൈൻ കൊടുക്കുക. അതായത് ഒന്നിനും ബോർഡർ ഇല്ല, ബോർഡർ വേണ്ട ഒന്നിനും. ഇനി അടുത്തതിനൊക്കെ വേറെ വേറെ കളേഴ്സ് കൊടുക്കാം. ഈ റെക്റ്റാങ്കിളിന് നമുക്ക് ഒരു നേവി ബ്ലൂ പോലത്തെ കളർ കൊടുത്തു. അടുത്തതിന് നമുക്ക് ഒരു പർപ്പിൾ പോലത്തെ ഒരു കളർ കൊടുത്തു. അടുത്തതിന് നമുക്കൊരു ഗ്രീൻ കളറും കൊടുത്തു. ഓക്കെ, ഇനിതാ ചെയ്യേണ്ടത്, ഇതെല്ലാം ഒന്ന് എന്ത് ചെയ്യുന്നു, നമ്മൾ അടുപ്പിച്ചിട്ട് വെക്കുന്നു. കീബോർഡ് കൊണ്ട് തന്നെ അങ്ങോട്ട് നീക്കിയാൽ മതി അല്ലേ, കീബോർഡ് കൊണ്ട് നീക്കിയാൽ മതി. ഇനി അടുത്ത് ചെയ്യേണ്ടത്, ഇതെല്ലാം തന്നെ ഒരേ ലെവലിലായിരിക്കണം. ക്ലിക്ക് ചെയ്തു, അടുത്തത് ക്ലിക്ക് ചെയ്തു, അടുത്ത ക്ലിക്ക് ചെയ്തു, അടുത്ത ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഷിഫ്റ്റ് അമർത്തി പിടിച്ചിട്ട് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് അലൈനിൽ അലൈൻ മിഡിൽ എടുക്കുക. കണ്ടോ ഇപ്പോൾ എന്തായിട്ടുണ്ടാവുമെന്ന് അറിയോ, ഒക്കെ ഒരേ ലെവലിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും, ഹൊറിസോണ്ടലായിട്ട്. അല്ലെങ്കിൽ ഒന്ന് കുറച്ച് പൊന്തിയിട്ട് ഒന്ന് കുറച്ച് താന്നിട്ട് അങ്ങനെയൊക്കെ ആയിരിക്കും നിൽക്കുക. കളർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചേഞ്ച് ചെയ്യാം കേട്ടോ. ഈ പ്രൊജക്റ്റിനകത്താണെങ്കിലോ ഒക്കെ ഗ്രേ കളറാണ്, ഞാനതൊന്നും ചേഞ്ച് ചെയ്തു എന്നേ ഉള്ളൂ. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ചിപ്പ് എന്ന് എഴുതി കൊടുക്കാം. ഈ ചിപ്പ് അത് കുറച്ച് സൈസ് കൂട്ടി. ഓക്കെ, കൺട്രോൾ ഡി അടിച്ചിട്ട് ഇതിൻ്റെ എഴുത്തിൻ്റെ സ്റ്റൈൽ നമുക്ക് ഫോർട്ടാക്കാം. കൺട്രോൾ ആർ അടിച്ചിട്ട്
ഇത് ഈ ബോക്സിൻ്റെ റൈറ്റ് സൈഡിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്ത് നമുക്ക് ഇൻസേർട്ടിൽ ഷേപ്പിനകത്ത് റെക്ടാംഗിൾ വരയ്ക്കാം. ഈ റെക്ടാംഗിൾ വൈറ്റ് കളറാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വരുന്നത് അല്ലേ. അതുപോലെ തന്നെ ഇതിൻ്റെ ബോർഡർ വേണ്ട, ഒഴിവാക്കി. ഈ റെക്റ്റാംഗിൾ ഞാൻ ഇതാ ഈ ക്യാൻവാസിൻ്റെ ഈ അറ്റത്തേക്ക് ഇവിടേക്ക് എന്ത് ചെയ്തു, അടുപ്പിച്ച് വെച്ചു. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലും എഴുതണം. ഇപ്പം ഞാൻ എഴുതി കഴിഞ്ഞാൽ വെള്ള കളറിലാണ് വരിക, അപ്പോൾ നമ്മൾ കാണില്ല. അപ്പോൾ നമുക്ക് ഹോമിനകത്തെ ഇതിൻ്റെ കളറ് ഒരു ബ്ലാക്ക് ആക്കുക, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ടൈപ്പ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇൻ്റലിജൻ്റ്, ഓക്കെ, ഫുൾ ക്യാപിറ്റലാക്കി, കൺട്രോൾ ഡി അടിച്ചിട്ട് ഇതിൻ്റെ ഫോണ്ടിൻ്റെ പേര് ഇമ്പാക്റ്റ് കൊടുത്തു. വീണ്ടും കൺട്രോൾ ഡി അടിച്ചിട്ട് ഇതിൻ്റെ സ്പേസ് നമുക്കൊരു 5 കൊടുക്കാം. ഓക്കെ, ഇതിൻ്റെ തന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് നമുക്ക് എടുക്കാം, കൺട്രോൾ ഡി അടിച്ചിട്ട്. ഓക്കെ, ഇതും നമുക്ക് ഈ ക്യാൻവാസിൻ്റെ ഈ അറ്റത്തേക്ക് അടുപ്പിച്ച് വയ്ക്കാം. ഓക്കെ, കാരണം രണ്ട് ബോക്സ് ഒരേ സൈസ് ഒരേപോലെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇൻ്റലിജൻ്റ് കഴിഞ്ഞിട്ട് ഏതാ കമ്പ്യൂട്ടിംഗ്, അങ്ങനെ ടൈപ്പ് ചെയ്തു. ഇനി ഇത് നമുക്ക് അതിൻ്റെ കറക്റ്റ് പൊസിഷനിലേക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വയ്ക്കാം. ഇനി ഈ ക്യാൻവാസ് മുഴുവനായിട്ട് നമുക്ക് ചെറുതാക്കുക. ഇനി കീബോർഡിൽ എൻ്റെ അമർത്തിയിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ ഇവിടെ കണ്ടോ, ക്യാൻവാസ് നമ്മൾ എന്ത് ചെയ്തു, അഡ്ജസ്റ്റ് ചെയ്തതാണ് ചെയ്തത്. ഇനി ഇതിൻ്റെ റൗണ്ട് റെക്റ്റാംഗിൾ കുറച്ചുകൂടി ഒന്ന് കർവ്ഡ് ആവണമെങ്കിൽ കണ്ടോ, ഇവിടെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ചെയ്യാം. അത് നിങ്ങൾ പ്രൊജക്റ്റ് നോക്കിയിട്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഈ പാർട്ട് കഴിഞ്ഞു. ഇനി അടുത്ത www.chipindia.com എന്ന് എഴുതാനുണ്ട് അല്ലേ. www.chipindia.com കേട്ടോ എഴുതി. ഇനി ഇത് സെലക്ട് ചെയ്തിട്ട് ഒന്ന് സൈസൊക്കെ ഒന്ന് കൂട്ടി, ഇതിൻ്റെ എഴുത്തിൻ്റെ സ്റ്റൈൽ എന്ന് പറയുന്നത് ഹെൽവെറ്റിക്ക കണ്ടൻസ്ഡ് ആണ്. ഹെൽവെറ്റിക്ക കണ്ടൻസ്ഡ് സെലക്ട് ചെയ്യാം. ഓക്കെ ഓക്കെ, ഇത് നോക്കിയാൽ ബ്ലൂ കളറിൽ അണ്ടർലൈൻ ചെയ്ത് വന്നിട്ടുള്ളത് കാരണം എന്താണെന്നറിയോ, ഇത് ഒരു വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് ആയതുകൊണ്ടാണ് അല്ലേ. അപ്പോൾ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ റിമൂവ് ഹൈപ്പർ ലിങ്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ അല്ലോ, ഈ അണ്ടർലൈനൊക്കെ പോയി. അടുത്ത് നമുക്ക് ഇതിൻ്റെ താഴെയായിട്ട് കാണുന്നത് ഒരു CD സ്റ്റിക്കർ പോലെയുള്ള ഒരു ഡിസൈനാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ കൺട്രോൾ ഇ അടിച്ചു. എന്തിനാണ് കൺട്രോൾ ഇ അടിക്കുന്നത്, ഈ CD സ്റ്റിക്കർ നിൽക്കുന്നത് പേജിൻ്റെ ഒരു സെൻറ്റർ പോർഷനിലാണ് നിൽക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ ഇൻസേർട്ടിനകത്ത് ഷേപ്പിൽ ന്യൂ ഡ്രോയിങ് ക്യാൻവാസ് സെലക്ട് ചെയ്തു. ഓക്കെ, ഈ ക്യാൻവാസ് ഞാൻ കുറച്ചൊന്ന് ഹൈറ്റൊക്കെ ഒന്ന് കൂട്ടി, ഓക്കെ, വിഡ്ത്തൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു സർക്കിള് വരയ്ക്കാം. സർക്കിള് വരയ്ക്കുമ്പോൾ നമ്മൾ ഷിഫ്റ്റ് അമർത്തി പിടിക്കണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി ഇതിൻ്റെ ഹൈറ്റ് നമുക്ക് ഒരു 120 കൊടുക്കാം, വിഡ്ത്തും അതുപോലെ തന്നെ ഒരു 120 ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോഴാണ് ഇത് കറക്റ്റ് എന്താവുന്നത്, ഒരു CD സ്റ്റിക്കറിൻ്റെ അത്രയും വലുപ്പമാകുന്നത്. നമുക്കറിയാം ഒരു നോർമൽ CD സ്റ്റിക്കറിൻ്റെ സൈസ് എന്ന് പറയുന്നത് എത്രയാണ്, 120 mm ആണ്, അല്ലെങ്കിൽ 12 cm എന്ന് പറയാം അല്ലേ. ഇതേപോലെ അങ്ങനെ വരച്ചു. ഇനി അടുത്തത് ഇതൊക്കെ എവിടെ വരയ്ക്കുന്നത്, ഒരു ക്യാൻവാസിൻ്റെ ഉള്ളിലാണ് നമ്മളിത് കാണുന്നത് കേട്ടോ. 120 120 എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഹൈറ്റും വിഡ്ത്തും നമ്മൾ എന്ത് ചെയ്യുക, കൊടുത്താൽ മതി. 120 120. ഓക്കെ, അപ്പോൾ അതിൽ വിഡ്ത്ത് നോക്കിയാൽ ഒരു 119.99. ഓക്കെ, ഒരു പോയിൻറ്റിൻ്റെ വ്യത്യാസം വന്നിട്ടുണ്ട്. ഓക്കെ, അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. ഓക്കെ, നമ്മളിവിടെ 120 120 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇനി ഇതവിടെ അടുത്ത് ചെയ്യേണ്ട എന്താണ്, ഇതിൻ്റെ കട്ടി കൊടുക്കണം അല്ലേ. ചുറ്റും ഷേപ്പ് ഔട്ട്ലൈനിൽ പോയിട്ട് ഇതിൻ്റെ മോർ ലൈൻസിൽ നമുക്കിതിൻ്റെ വിഡ്ത്ത് കുറച്ചൊന്ന് കൂട്ടി കൊടുക്കാം. ഓക്കെ, എത്ര കൊടുത്തതെന്നുള്ളത് നമ്മൾ ഓർത്ത് വയ്ക്കണം. എത്ര കൊടുത്തിരിക്കുന്നത്, ഒരു 6 കൊടുക്കുക അല്ലേ, 6 PT. 6 ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്താ വേണ്ടത്, ചെറിയൊരു ഡിസൈനാണ് നമുക്ക് കൊടുക്കേണ്ടത്. എന്തെങ്കിലും ഒരു ഗ്രേഡിയൻ്റ് ഡിസൈനൊക്കെ നമുക്ക് കൊടുക്കാം. ഇത്
ഗ്രീന്, ഗ്രീനും അതുപോലെ തന്നെ നമുക്ക് യെല്ലോയും. ഓക്കെ, ഞാനിതിൻ്റെ ഡിസൈൻ ഒന്ന് മാറ്റിയതാണ്. ഇതേപോലെ ഇങ്ങനെ ഡോട്ടഡ് ഡിസൈനിന് പകരം ഞാൻ എന്ത് ചെയ്തു, ഒരു ഗ്രേഡിയൻ്റ് കളറാണ് കൊടുത്തത്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ഇതിൻ്റെ നടുവിൽ ഒരു റൗണ്ട് വരയ്ക്കണം. ഓക്കെ, അതും ഷിഫ്റ്റ് യൂസ് ചെയ്തിട്ട് വരയ്ക്കുക. അത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 15 mm ആണ് നമ്മൾ കൊടുക്കേണ്ടത്. 15 mm. ഇതിൻ്റെ ഉള്ളിൽ കളറ് വേണ്ട. ഓക്കെ, വൈറ്റ് കളർ കൊടുക്കാം, വൈറ്റ് കളർ. അതുപോലെ തന്നെ ഇതിൻ്റെ ബോർഡർ എത്ര വരുന്നതെന്ന് നോക്കിയേ, ബോർഡർ നമുക്ക് വിടുത്ത് ഒരു 6 PT കൊടുക്കുക. കാരണം ഇത് ഈ ബോർഡറിൻ്റെ കട്ടി, ഈ ബോർഡറിൻ്റെ ആ ഒരു കട്ടി എന്താണ് ഒരേപോലെ വേണം, അതിനാണ് നമ്മൾ 6 PT കൊടുത്തത്. ഇത് രണ്ടും കൂടി സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ അലൈനിൽ അലൈൻ സെൻറ്ററും അലൈൻ മിഡിലും എടുക്കുക. അപ്പോൾ ഈ ചെറിയ റൗണ്ട് മുകളിലുള്ള റൗണ്ടിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ വന്ന് നിന്നോളൂ. അലൈനിൽ സെൻറ്ററും അലൈനിൽ മിഡിലും സെലക്ട് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് വേണ്ടത് ഇവിടുന്ന് ഇങ്ങനെ ഒരു ലൈനാണ് നമുക്ക് വേണ്ടത്. ഇൻസേർട്ടിനകത്ത് ഷേപ്പിൽ പോയിട്ട് നമുക്ക് ഒരു ലൈൻ വരയ്ക്കാം. ഇതേപോലെ ഒരു ലൈൻ വരച്ചു. ഓക്കെ, ലൈനിൻ്റെ വിഡ്ത്ത് നമുക്ക് എത്ര കൊടുക്കാം, ഒരു 6 PT തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ ലൈനിൻ്റെ കണ്ടോ ക്യാപ്പ് നമുക്ക് വേണമെങ്കിൽ റൗണ്ട് ആയിട്ട് മാറ്റാം. അതുപോലെ തന്നെ ലൈനിൻ്റെ ബോർഡർ കളർ നമുക്ക് ഏതാ വേണ്ട വെച്ചാൽ സെലക്ട് ചെയ്യാം. അത് സെയിം കളർ തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി അടുത്തത് ഈ ചെറിയ റൗണ്ട് ഉണ്ടല്ലോ, ചെറിയ റൗണ്ട് ഈ ലൈനിൻ്റെ മുകളിലേക്ക് വരണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ബ്രിങ് ഫോർവേഡ്, ബ്രിങ് ടു ഫ്രണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ബ്രിങ് ടു ഫ്രണ്ട് എടുക്കാം. ഓക്കെ, അതായത് ഈ ലൈനിൻ്റെ പുറകിലായിരുന്നു ആരുണ്ടായിരുന്നത്, ഈ ചെറിയ സർക്കിൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ചെറിയ സർക്കിൾ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ബ്രിങ് ടു ഫ്രണ്ട്, മുന്നിലേക്ക് വരൂ എന്ന് പറഞ്ഞു. ഓക്കെ, ഇവിടെ മുകളിലുണ്ട് ഫോർമാറ്റിൽ ബ്രിങ് ടു ഫ്രണ്ട് കണ്ടോ, ഇത് ബ്രിങ് ഫോർവേഡ്, അപ്പോൾ ബ്രിങ് ടു ഫ്രണ്ട് ആക്കി, അപ്പോൾ മുന്നിലേക്ക് വന്നു. അപ്പോൾ തന്നെ ഈ ലൈന് ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് മുന്നിലേക്ക് വരാൻ പറഞ്ഞു നോക്കിയേ, ബ്രിങ് ടു ഫ്രണ്ട് കണ്ടോ, ലൈന് മുന്നിലേക്ക് വന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ പുറകോട്ട് പോകാൻ പറഞ്ഞു നോക്കിയേ, നമുക്കിവിടെ സെൻഡ് ബാക്ക്വേഡ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ ഇവിടെ സെൻഡ് ടു ബാക്ക് ഉണ്ട്, എല്ലാത്തിൻ്റെയും പുറകിൽ പോയി നിൽക്കുക. ഇപ്പം ഞാൻ ഈ ലൈൻ ക്ലിക്ക് ചെയ്തിട്ട് സെൻഡ് ടു ബാക്ക് അടിച്ചാൽ ഈ വലിയ റൗണ്ടിൻ്റെയും ബാക്കിൽ പോയി നിൽക്കും, ഏത് ഈ ബ്ലൂ കളറിലുള്ള ഈ ലൈന്, അപ്പോൾ പിന്നെ നമ്മളത് കാണൂല. ഓക്കെ, അപ്പം ഈ 4 ഓർഡർ സെറ്റിങ്സുകളാണത്. ബ്രിങ് ഫോർവേഡ് എന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെ മുന്നിലേക്ക് വരിക, ബ്രിങ് ടു ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും മുൻപിലേക്ക് വരിക, സെൻഡ് ബാക്ക്വേഡ് എന്ന് പറഞ്ഞാൽ ഒറ്റൊന്നിൻ്റെ പുറകിലേക്ക് പോവുക, സെൻഡ് ടു ബാക്ക് എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും പുറകിലേക്ക് പോവുക. ഓക്കെ, അങ്ങനെ ഒരു 4 സെറ്റിങ്സ് ഉണ്ട്. ഇത് ഏതാ എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഉചിതമായി ഇവിടുന്ന് സെലക്ട് ചെയ്യാൻ പറ്റണം. ഓക്കെ, ആവശ്യാനുസരണം സെലക്ട് ചെയ്യാൻ പറ്റണം. ഇനി അടുത്ത് നമുക്ക് എന്താ കാണുന്നത്, ഒരു ലൈന്, ഇവിടെ ഒരു ലൈൻ ഉണ്ട്, അവർ ഹോളിഡേ എന്ന് എഴുതിയിട്ടുണ്ട്. ഇതാണ് നമുക്ക് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് ഇൻസേർട്ടിനകത്ത് ഷേപ്പ് എടുത്തു, ഇവിടെ ഒരു ലൈൻ വരച്ചു. ലൈൻ വരയ്ക്കുമ്പോൾ ഷിഫ്റ്റ് അമർത്തി പിടിക്കണം. ഓക്കെ, ലൈനിൻ്റെ വിഡ്ത്ത് നമുക്കൊരു 3 കൊടുക്കാം, 3 PT. ഓക്കെ, ഇനി അടുത്തത് ക്ലിക്ക് ചെയ്തു, അതിനുശേഷം ഈ സർക്കിളും ക്ലിക്ക് ചെയ്തു. ഓക്കെ, അലൈനകത്ത് അലൈൻ സെൻറ്റർ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നോക്കിയേ, ഈ ലൈന് ഈ സർക്കിളിൻ്റെ കറക്റ്റ് സെൻറ്ററിലേക്ക് വന്നു തന്നു. ഇനി ഇതേപോലെ നമുക്ക് ഒരു കൺട്രോൾ ഡി അടിച്ചിട്ട് ഒരു ലൈനും കൂടി ഇവിടെ വയ്ക്കാം. ഇതും ഈ സർക്കിളും ക്ലിക്ക് ചെയ്തിട്ട് അലൈൻ സെൻറ്ററിലേക്ക് ക്ലിക്ക് ചെയ്യാം. കാരണം ആ ഒരു പൊസിഷനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ വെറുതെ ഇങ്ങനെ വരച്ചതുകൊണ്ട് കാര്യമില്ല. ഇത് രണ്ടിൻ്റെയും നമുക്ക് എന്ത് ചെയ്യണം, ജോയിൻറ്റ് ടൈപ്പ്, സോറി ക്യാപ്പ് ടൈപ്പ് റൗണ്ടിലേക്കാക്കാം. ക്യാപ്പ് ടൈപ്പ് റൗണ്ടാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ എഡ്ജ് നോക്കിയേ, കാണുന്നുണ്ടോ, ഈ എഡ്ജ് കണ്ടില്ലേ, ഒരു റൗണ്ട് ഷേപ്പിലേക്ക് മാറും. ഇനി ഇതിനകത്ത് നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം, ഒരു ടെക്സ്റ്റ് എഴുതണം. ഓക്കെ, ടെക്സ്റ്റ് എഴുതാൻ വേണ്ടി നമുക്ക് കീബോർഡിനകത്ത് Alt+IX അടിക്കാം. Alt+IX എടുത്തിട്ട് ഇവിടെ ഒരു ചതുരം വരയ്ക്കാം. അതിനുശേഷം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം, അവർ ഹോളിഡേ എന്ന് എഴുതാം. ഇതിൻ്റെ ഫോണ്ട് ഏതാണെന്ന് അറിയോ, ഫോണ്ട് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ബ്രഷ് സ്ക്രിപ്റ്റ് ആണ്. ബ്രഷ് സ്ക്രിപ്റ്റ് എം ടി എന്ന് പറയുന്ന ഫോണ്ടാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇനി ഇതിൻ്റെ എന്തൊക്കെ ചെയ്യണമെന്നറിയോ? ഇതിൻ്റെ ഉള്ളിലുള്ള കളർ വേണ്ട, ഒഴിവാക്കാം. ഇതിൻ്റെ ബോർഡറും വേണ്ട, കണ്ടോ? കറക്റ്റായില്ലേ? വേണമെങ്കിൽ കുറച്ചുകൂടി സൈസൊക്കെ വേണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഏത് രീതിയിലാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പൊസിഷനൊക്കെ എന്ത് ചെയ്യാം, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആൾട്ട് ഐ എക്സ് ആണ്. ആൾട്ട് ഐ എക്സ് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബോക്സ് എന്ന് പറയും. അതായത് ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ എഴുതണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ടെക്സ്റ്റ് ബോക്സ്. അതുകൂടെ ഉണ്ട് കേട്ടോ, ഇതാ ഡ്രോ ടെക്സ്റ്റ് ബോക്സ് എന്നുള്ള ഓപ്ഷൻ എടുത്താൽ മതി. അതിനാണ് ഞാൻ ആൾട്ട് ഐ എക്സ് അമർത്തിയത്. ഇനി അടുത്ത് നമുക്കിവിടെ ഒരു റൗണ്ടഡ് റെക്റ്റാങ്കിൾ ഉണ്ട്. ഓക്കെ, കർവാണെങ്കിൽ ഫുള്ളാണ്. ഇനി അടുത്തത്, ഇത് ഇങ്ങനെ വെച്ചാൽ ശരിയാണോ? അല്ലല്ലോ, അത് കറക്റ്റ് ഈ സർക്കിളിൻ്റെ സെൻറ്ററിലല്ല. അപ്പോൾ ഇത് സർക്കിളും കൂടി ക്ലിക്ക് ചെയ്തിട്ട് അലൈൻ സെൻറ്ററാക്കി കഴിഞ്ഞാൽ കണ്ടോ സെൻറ്ററിലേക്ക് നിൽക്കുന്നുണ്ടല്ലേ. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഗ്രേഡിയൻ്റ് ഡിസൈനൊക്കെ കൊടുക്കാം, ബോർഡറൊക്കെ ഒഴിവാക്കി. കണ്ടോ, പ്രിൻ്റ് യുവർ ഡിസ്ക്സ് വിത്തൗട്ട് എ പ്രിൻറ്റർ. പ്രിൻ്റ് യുവർ ഡിസ്ക്സ് വിത്തൗട്ട് എ പ്രിൻറ്റർ. ഈ വിത്തൗട്ട് എ പ്രിൻറ്റർ എന്നുള്ളത് ഫുൾ ക്യാപിറ്റലാണ് അല്ലേ, കുറച്ച് ബോൾഡൊക്കെയാണ്, കുറച്ച് സൈസൊക്കെ ഉണ്ട്. ഈ പ്രിൻറ് യുവർ ഡിസ്ക്സ് എന്നുള്ളത് ഒരു ഫാൻസി ടൈപ്പിലുള്ള എഴുത്താണ്. അതേതാ ഫോണ്ട് എന്നറിയോ? എഡ്വാർഡിയൻ സ്ക്രിപ്റ്റ്. എഡ്വാർഡിയൻ സ്ക്രിപ്റ്റാണ് ആ ഫോണ്ട് വരുന്നത്. ഇത് എത്ര സൈസൊക്കെ അതിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ശരിയല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഡിസൈൻ ഒന്ന് കഴിഞ്ഞു. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഡിസൈൻ ചെയ്യുക. ഇനി ഇതെന്ത് ചെയ്യുക, ഒന്ന് ചെറുതാക്കുക. ഇതും ഇങ്ങനെ ഇങ്ങോട്ടും ചെറുതാക്കുക, കണ്ടോ കറക്റ്റ് സെൻറ്ററിൽ നിൽക്കുന്നുണ്ടല്ലേ. ഇങ്ങനെയാണ് ക്യാൻവാസിൻ്റെ ഉള്ളിൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തതോ, ഇതാ ഇതേപോലെ ഒരു ബ്ലാക്ക്, അതിൻ്റെ താഴെ ഒരു ഗ്രേ, ജസ്റ്റ് ബേൺ ഫ്ലിപ്പ് ബേൺ എന്നെഴുതാനുണ്ട്. അപ്പോഴും നമുക്ക് ക്യാൻവാസ് വേണം. കൺട്രോൾ ഇ അടിച്ചിട്ട് എന്ത് ചെയ്യുക, ക്യാൻവാസ് ഇൻസേർട്ട് ചെയ്യുക. ഇൻസേർട്ടിൽ ഷേപ്പിനകത്ത് ന്യൂ ഡ്രോയിങ് ക്യാൻവാസ്. ഓക്കെ, ഇത് അടുത്ത പേജിലേക്ക് പോയിട്ടുണ്ട്, അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യണ്ട. ഓക്കെ, ഇവിടെ ആദ്യം തന്നെ ഒരു ഇതേപോലൊരു. ഇനി അടുത്തത്, ഈ ക്യാൻവാസിൻ്റെ വിഡ്ത്തുണ്ടല്ലോ, വീതി, പേജിൻ്റെ എത്ര ഏരിയയിലാണ് നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്യുന്നത്? ഈ പേജിൻ്റെ വീതി എത്രയാണ്? എ ഫോർ പേജിൻ്റെ വീതി 210 അല്ലേ. ഇതാ ഇത് മുതൽ ഇതുവരെ എത്രയാണ് വീതി? 210 അല്ലേ. അത് ഞാൻ 10 എന്ത് കൊടുത്തിട്ടുണ്ട്? ഇവിടെ ഒരു മാർജിൻ പോയിട്ടുണ്ട്, ഇവിടെ ഒരു 10 മാർജിൻ പോയിട്ടുണ്ട്. അപ്പോൾ എത്ര കുറഞ്ഞു? ഒരു 20 മില്ലിമീറ്റർ കുറഞ്ഞു. അപ്പോൾ 210 നിന്ന് ഒരു 20 മില്ലിമീറ്റർ കുറഞ്ഞു. അപ്പോൾ എത്രയായി? 190 ആയില്ലേ. ഓക്കെ, അപ്പോൾ ഈ 190 എന്ന് പറയുന്ന 190 മില്ലിമീറ്ററിലാണ് നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ഇമേജബിൾ ഏരിയ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ക്യാൻവാസിൻ്റെ വിടുത്തുണ്ടല്ലോ, 174 എന്നുള്ള മാറ്റി 190 ആക്കി. ഓക്കെ, അപ്പോൾ എന്താ സംഭവിച്ചെന്ന് നോക്കിയേ. 190 ആക്കിയപ്പോൾ കറക്റ്റ് ഈ മാർജിനിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഡിസൈൻ ഏരിയയ്ക്ക് പാകമായിട്ടിപ്പം ക്യാൻവാസ് നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഈ വരച്ചിരിക്കുന്ന റൗണ്ടഡ് റെക്റ്റാങ്കിൾ രണ്ടറ്റവും നമുക്കിങ്ങനെ അടുപ്പിച്ചിട്ട് വയ്ക്കുക. ഇതിന് നമുക്ക് എന്ത് കൊടുക്കാം? ബ്ലാക്ക് കളറ് ഫിൽ ചെയ്യുക. ഇതിൻ്റെ ബോർഡർ വേണമെങ്കിൽ അത് ഒഴിവാക്കുക. ഓക്കെ, ഇനി അടുത്ത് ഇതിൻ്റെ താഴെ ഇതേപോലെ വീണ്ടും ഒരു റൗണ്ടഡ് റെക്റ്റാങ്കിൾ വരയ്ക്കാം. ഒന്ന് ഇത് ഇങ്ങോട്ട് അടുപ്പിക്കുക, ഇതും അതുപോലെ തന്നെ ഇങ്ങോട്ട് അടുപ്പിക്കാം. എന്നിട്ട് അതിൻ്റെ കളറ് നമുക്ക് ഏതാ കളർ വേണ്ടത് വെച്ചാൽ കൊടുക്കാം, ബോർഡർ വേണ്ടെങ്കിൽ ഒഴിവാക്കാം. ഓക്കെ, ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഏതാ ചെയ്യുന്നത്, ഏതാ വേണ്ടത് വെച്ചാൽ ചെയ്താൽ മതി. ഇനി ജസ്റ്റ് ബേൺ ഫ്ലിപ്പ് ബേൺ എന്നൊക്കെ എഴുതാനുണ്ട്. ജസ്റ്റ് ബേൺ ഫ്ലിപ്പ് ബേൺ. ഓക്കെ, കൺട്രോൾ ആർ അടിച്ചിട്ട് നമുക്ക് കുറച്ചൊന്ന് സൈസൊക്കെ ഒന്ന് കൂട്ടി ഒന്ന് ബോൾഡൊക്കെ ആക്കി കൺട്രോൾ ഡി അടിച്ചിട്ട് ഫോണ്ട് ഇമ്പാക്റ്റൊക്കെ ഒന്ന് സെലക്ട് ചെയ്തു. ഓക്കെ, ഇനി ഈ ക്യാൻവാസ് എന്ത് ചെയ്യാം, നമ്മളൊന്ന് ചെറുതാക്കുക. ഓക്കെ,
കണ്ടോ, നല്ല ഭംഗിയിൽ നിൽക്കുന്ന കണ്ടില്ലേ. അതായത് ഈ മാർജിന് ഞാൻ വയ്ക്കുമ്പോൾ കണ്ടില്ലേ, ഈ മാർജിൻ തൊട്ടും കൊണ്ടാണ് ഈ രണ്ട് ഷേപ്പുകളും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ മാർജിൻ തൊട്ടും കൊണ്ടാണ് ഈ രണ്ട് ഷേപ്പുകളും എൻഡ് ചെയ്യുന്നത്. കാരണം നമ്മൾ ക്യാൻവാസിന് എത്രയാണ് സൈസ് കൊടുത്തത്? ഈ ക്യാൻവാസിന് 190 നമ്മൾ സൈസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വേർഡുണ്ടല്ലോ, വേർഡിൻ്റെ ഒരു വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അളവ് കൊടുക്കുമ്പോൾ അത്ര ഒരു പെർഫെക്ഷൻ ഇതുവരെ വേർഡ് കീപ്പ് ചെയ്തായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ ഈ ഡിസൈനിങ് സോഫ്റ്റ്വെയർസ് ഉണ്ടല്ലോ, നമ്മൾ ഫോട്ടോഷോപ്പ്, കോറൽ ഡ്രോ, ഇല്ലസ്ട്രേറ്റർ, അതുപോലെ തന്നെ പേജ് മേക്കർ, കോർക്ക് എക്സ്പ്രസ് എന്നൊക്കെ പറയുന്ന ഒരുപാട് സോഫ്റ്റ്വെയർ ഉണ്ട്. അതിൽ നമ്മളൊരു 200 mm എന്ന അളവ് കൊടുത്തു കഴിഞ്ഞാൽ അത് 200 mm തന്നെ ആയിരിക്കും. ഈ വേർഡിനകത്ത് ഈ മെഷർമെൻറ്റിന് അത്ര ഒരു പെർഫെക്ഷൻ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ചെറിയൊരു പോയിൻ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇങ്ങനെ മാറി കളിക്കുന്നതായിട്ട് കാണാം. ഇപ്പം തന്നെ നോക്കിയേ, ഈ ക്യാൻവാസിൻ്റെ വിഡ്ത്ത് നമ്മൾ കൊടുത്തത് എത്രയാണ് കൊടുത്തത്? 190 പക്ഷെ അവിടെ അളവ് കാണിക്കുന്നു നോക്കി 189.99 mm എന്നൊക്കെയാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പം അത് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ അളവിൽ, ഒരു മെഷർമെൻറ്റിൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു അളവിൽ അത്ര ഒരു പെർഫെക്ഷൻ വേർഡ് കാണിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, അപ്പം നമ്മൾ ഈ പേജ് പ്രൊജക്റ്റ് 9 നമ്മളിവിടെ കഴിഞ്ഞിട്ടുണ്ടല്ലേ. ഓക്കെ, ഇനിയൊന്നുമില്ലല്ലോ ഇതിനകത്ത് ചെയ്യാൻ. ഇല്ല, മെയിനായിട്ടും ഒരു ഗ്രാഫിക് ഡിസൈനിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ഡിസൈനാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ 9 പ്രൊജക്റ്റും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് 10 പ്രൊജക്റ്റ് വെറുതെ ഒന്ന് ഓടിച്ച് നോക്കിയാലോ. 10-ത്തേലുള്ളത് കേട്ടോ, വീണ്ടും ഗ്രാഫിക് ഒബ്ജക്ട്സ് വരുന്നുണ്ട്. ഓക്കെ, ഒരു വെർബാറ്റിം എന്ന് പറഞ്ഞിട്ടൊരു മാറ്റർ, അണ്ടർലൈന്, ടൗൺ സ്ക്വയർ, പിന്നെ ഒരു പാരഗ്രാഫ് വിത്ത് ഡ്രോപ്പ് ഗ്യാപ്പ്, പിന്നെ രണ്ട് പാരഗ്രാഫ് ഓരോ ബോക്സിലാണ്, പിന്നെ ഒരു പിക്ചറുണ്ട്. ഓക്കെ, പിന്നെ അതിൻ്റെ താഴെ നമുക്ക് എന്ത് കാണുന്നുണ്ട്? ഇതേപോലെ ഒരു ബോക്സുകളൊക്കെ വെച്ചിട്ട് കാര്യങ്ങൾ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ താഴെ കാണിച്ചിരിക്കുന്ന ഈ ഹോം, കോണ്ടാക്റ്റസ്, സി ഡി കണ്ടൻസ്, ഹെൽപ്പ് സെൻറ്റർ എന്ന് എഴുതിയിരിക്കുന്നില്ലേ, ഇത് ആക്ച്വലി ഒരു ടേബിളാണ്, ഒരു പട്ടികയാണ്. ഓക്കെ, ഇപ്പോൾ പട്ടികയിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി സിമ്പിളായിരിക്കും. ഓക്കെ, ഇനി അഥവാ പട്ടിക ഇല്ലാതെ നമുക്ക് ബോക്സ് വരച്ചിട്ട് ചെയ്താലും മതി. ഓക്കെ, രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പ്രൊജക്റ്റ് 10 നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ പാർട്ട് 9 ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.